നീലപ്പല്ലുള്ളത് എന്തിനാണ് നമുക്കറിയാം മിക്ക ആൾക്കാരുടെയും പല്ലിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള നടുവിലുള്ള പല്ല് നല്ല വണ്ണമുള്ള ചക്കപ്പല്ലായിരിക്കും അല്ലേ ചില ആൾക്കാരുടെ പല്ലിൻ്റെ തെറ്റിയിട്ട് മുകളിൽ വരുന്ന പല്ല് നമ്മൾ പല്ല് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ പിന്നെ വളരെ എന്താ മുല്ലപ്പൂ ഉള്ള ചെറിയ ചെറിയ പല്ല് കൊ കൊച്ചു കുട്ടികളുടെ നമ്മൾ കൊച്ചു കുട്ടികളുടെ കുറച്ച് ഒരു ഒന്ന് രണ്ട് വയസ്സായ കുട്ടികളൊക്കെ പല്ല് കാണുമ്പോൾ നമ്മൾ അല്ലേ വളരെ ചെറിയ ചെറിയ പല്ലൊക്കെ ആയിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ പല്ലുകൾ കാണാൻ വളരെ രസമാണ് പക്ഷേ നീലപ്പല്ലുള്ളത് എന്തിനാണ് എന്നാണ് ചോദ്യം അല്ലെങ്കിൽ ഏതാണ് ഏതാണീ നീലപ്പല്ല് എന്നാണ് ചോദ്യം ഉത്തരം നമ്മുടെ ന്യൂ ജനറേഷൻ ഏറ്റവും കൂടുതൽ അറിയുന്ന പല്ലാണ് ഉത്തരം ബ്ലൂടൂത്ത് ആണ് ബ്ലൂടൂത്ത് അതായത് നമ്മുടെ മൊബൈലിലുണ്ട് അങ്ങനെ നമ്മുടെ ടാപ്പർ കാർഡിനുണ്ട് പിറ്റേ ടി വിളി പലതിനുള്ളൊരു പിന്നെ പല്ലാണ് പല്ലാണിപ്പോൾ ബ്ലൂടൂത്ത് ബ്ലൂ എന്ന് പറഞ്ഞാൽ നീല ടൂത്ത് എന്ന് പറഞ്ഞാൽ പല്ല് അതുപോലെ നീല ആർക്കാണ് ഉത്തരം ബ്ലൂടൂത്ത് 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 ഇപ്പോൾ ന്യൂ ജനറേഷൻ എല്ലാവർക്കും അറിയുന്ന പല്ലാണത് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് പലരും ഉണ്ട് എന്നും പലരും ഇല്ല എന്നും പറയുന്ന മാവ് ഏത് എന്നാണ് ചോദ്യം നമുക്ക് മാവിൻ്റെ അകത്ത് മാങ്ങ ഉണ്ടാവും നമ്മൾ കയറി പറിക്കും അത് നമ്മൾ കണ്ട ഒരു വലിയൊരു ഇഷ്ടം പോലെ മാങ്ങയുള്ളൊരു മാവ് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പോയിട്ട് കാണാൻ പറ്റും അതിൻ്റെ അകത്ത് നമുക്ക് മാങ്ങ പറിക്കാൻ സാധിക്കും പക്ഷേ ചില ആൾക്കാർ ഉണ്ടെന്നും പറയുന്നു ചില ആൾക്കാർ ഇല്ലാന്നും പറയുന്ന മാവ് ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം മറ്റൊന്നല്ല ഉത്തരം ഇതാണ് ആത്മാവാണ് ആത്മാവ് അതായത് നമ്മുടെ മരണശേഷം പലരും ഉണ്ട് എന്ന് പറയും നമ്മുടെ ആത്മാവ് ശരീരം മാത്രമാണ് മണ്ണോടിയുന്നത് ആത്മാവ് ഈ ലോകത്ത് തന്നെ തിരിഞ്ഞു കളിക്കുന്നു എന്നൊക്കെയാണ് പലരും പറയുന്നത് ആത്മാവിന് നിത്യശാന്തി നേരാന് വേണ്ടി നമ്മൾ പല കർമ്മവും ചെയ്യാറുണ്ടെന്ന് പറയുന്നു അപ്പം അതായത് പലരും ചില ആൾക്കാർ വരുന്ന ആത്മാവ് ഉണ്ടെന്ന് പറയുന്നു ചില ആൾക്കാർ വരുന്ന അങ്ങനെ ആത്മാവില്ല എന്ന് പറയുന്നു അതായത് ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്ന മാവാണ് ആത്മാവ് തലയുള്ള സ്ഥാപനമേത് തലയുള്ള ഓഫീസ് ഏത് എന്നുള്ളതാണ് ചോദ്യം തലയുള്ള ഓഫീസ് ഏതാണെന്നാണ് ചോദ്യം പുത്തരം ഹെഡ് ഓഫീസാണ് ഹെഡ് ഓഫീസ് പലതിൻ്റെയും ഹെഡ് ഓഫീസ് ഉണ്ടാവും അല്ലേ പല പല സ്ഥാപനങ്ങളിലും ഹെഡ് ഓഫീസ് ഉണ്ടാവും അല്ലേ ഹെഡ് എന്ന് പറഞ്ഞാൽ തല അപ്പോൾ തലയുള്ള ഓഫീസാണ് ഹെഡ് ഓഫീസ് ഓക്കെ പറയുമ്പോൾ പൊന്നുണ്ട് എന്നാൽ കാണുമ്പോൾ പൊന്നില്ല പക്ഷേ നമ്മൾ പലരും അണിയാറുണ്ട് അണിയിക്കാറുണ്ട് എന്തെന്നാണ് അതായത് പറയുമ്പോൾ പേരിൽ പൊന്നുണ്ട് പക്ഷേ കാണുമ്പോൾ പൊന്നില്ല ഇത് പലരും അണിയാറുണ്ട് എന്തെന്നായിരുന്നു ചോദ്യം ഉത്തരം പൊന്നാടയാണ് പൊന്നാട നമ്മൾ പലരെയും ആദരിക്കുന്ന സമയത്ത് കഴുത്തിൽ അണിയിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചുമലിൽ അണിയിക്കുന്ന ഒരു സംഭവമാണ് പൊന്നാട എന്ന് പറയുക പൊന്നാട ഈ പൊന്നാട എന്ന് പറയുന്നത് തുണി മാത്രമാണ് അല്ലേ ചിലപ്പോൾ അതിൽ ഗോൾഡൻ കളറുള്ള കറി ഉണ്ടാവാം ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല പക്ഷെ നമ്മൾ പറയുന്നത് പൊന്നാട എണീക്കുക പൊന്നാട എന്നാണ് പക്ഷേ കാണുമ്പോൾ പൊന്നിൻ്റെ ഒരു അംശം പോലും ഇല്ല പക്ഷെ പറയുമ്പോൾ അതിൽ പൊന്ന ഉത്തരം പൊന്നാടയാണ് ചില ആളുകൾക്കുണ്ടാകുന്ന ഒരു അസുഖവും മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഭാഗവും ചേർന്നത് പലർക്കും ഒരു ഉത്തരവാദിത്തമാണ് എന്തെന്നാണ് ചോദ്യം അതായത് ചിലർക്കുണ്ടാകുന്ന ഒരു അസുഖമാണ് കൂടെ മനുഷ്യ ശരീരത്തിൽ ഒരു ഭാഗവും ചേർന്നാൽ ഉണ്ടാകുന്നത് പലർക്കും ഒരു ഉത്തരവാദിത്തമാണ് എന്താണ് എന്നാണ് ചോദ്യം ഉത്തരം എന്താണ് ചുമതലയാണ് ചുമതല ഈ ചുമ എന്ന് പറയുന്നത് അല്ലേ ചുമ എന്ന് പറയുന്നത് പലർക്കും ഒരു അസുഖമാണ് അതിൻ്റെ കൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായ തലയും കൂടി ചേർന്നാൽ ഉണ്ടായി ചുമതല ചുമതല എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചുകഴിഞ്ഞാൽ അത് ചുമതലയോടുകൂടി നമ്മൾ നിർവഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഉത്തരം പലർക്കുള്ള അസുഖമാണ് ചുമ നമ്മുടെ ശരീരത്തിലുള്ള ഭാഗമാണ് തല ഇതിരുന്നിട്ടാണ് ചേർന്നാൽ ചുമതല അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഓക്കെ